ജനകീയ വിധിയെഴുത്ത് അവസാനിച്ചിട്ടും അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് പിന്നാലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ്സിന് ആശ്വാസം നൽകുന്നതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ 6 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. അതിൽ 4 ഫലങ്ങളും മുൻതൂക്കം പ്രവചിക്കുന്നത് കോൺഗ്രസ്സിനാണ്. 2 സർവേകൾ ബിജെപിക്കാണ് മുൻതൂക്കം പറയുന്നത്. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭൂരിപക്ഷം സർവേകളും. അതായത് അടുത്ത കർണാടക സർക്കാരിൽ ജെഡിഎസ് നിലപാട് നിർണായകമാകും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ട് എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. 140-ൽ കുറയാത്ത സീറ്റുകൾ നേടി അധികാരത്തിലേറുമെന്നാണ് വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചത്. എന്നാൽ കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുമ്പോഴും ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ലെന്നാണ് മിക്ക പോളുകളും പറയുന്നത്. ജനതാദാൾ എസിന്റെ പിന്തുണ കൂടാതെ ആർക്കും ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നാണ് സൂചന. ബിജെപിക്ക് കാര്യമായ മുൻതൂക്കമൊന്നും മിക്ക എക്സിറ്റ് പോളുകളിൽ കാണാൻ സാധിച്ചില്ല. എക്സിറ്റ് പോളുകളെ പരിഗണിക്കേണ്ടതില്ലെന്നും തങ്ങൾക്ക് അധികാരത്തിൽ തുടരാനാകുമെന്നുമുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ബിജെപി നേതാക്കൾ പ്രകടിപ്പിച്ചത്. മികച്ച ഭൂരിപക്ഷത്തോടെ ബിജെപിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും മുതിർന്ന നേതാവ് ബി എസ് യെദ്യൂരപ്പയും അവകാശപ്പെട്ടു. എക്സിറ്റ് പോളുകൾ വളരെ തിടുക്കം പിടിച്ച് നടത്തുന്നതാണ്. അതിൽ ധാരാളം പിശകുകൾ വരാം. ആര് കിങ് മേക്കർ ആകും എന്നത് സംബന്ധിച്ച ചോദ്യം ഉയരുന്നതേയില്ല. ജനങ്ങളാണ് കിങ് മേക്കർ. അവർ ബിജെപിയെ അധികാരത്തിൽ നിലനിർത്തും. മെയ് 13 വരെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് ബൊമ്മൈ പറഞ്ഞത്. 115 മുതൽ 117 സീറ്റുകൾ വരെ ബിജെപി നേടുമെന്നും യെദ്യൂരപ്പ വ്യക്തമാക്കി. അതേസമയം ഭൂരിപക്ഷം ഉറപ്പാണെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. 146 സീറ്റ് ലഭിക്കുമെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു പാർട്ടിയുമായും സഖ്യത്തിന്റെ ആവശ്യമില്ല. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസിന് ഒറ്റയ്ക്ക് അധികാരം നേടാനാകുമെന്ന് കർണാടക PCC പ്രസിഡന്റ് DK ശിവകുമാർ പറഞ്ഞു. 224 അംഗങ്ങളുള്ള കർണാടക നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 113 സീറ്റുകളാണ്. 65.45% പോളിംഗ് ആണ് ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. അതേസമയം പ്രധാന ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, ഇന്ത്യ TV, CNX, News 24 Today, ചാണക്യ, C News Matrix എന്നിവരാണ് കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്ന് അധികാരത്തിലേറുമെന്ന് പ്രവചിക്കുന്നത്. ABP News Sea Water കോൺഗ്രസ് 100 മുതൽ 112 സീറ്റുകൾ വരെ നേടി കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തുമെന്നും പ്രവചിക്കുന്നുണ്ട്. ടൈംസ് നൌവും റിപ്പബ്ലിക് TVയും കോൺഗ്രസിന് മുൻതൂക്കം നൽകുന്ന പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. പ്രമുഖ ഏജൻസികളൊന്നും BJPക്ക് കേവല ഭൂരിപക്ഷം നൽകുന്ന പ്രവചനങ്ങൾ നടത്തിയിട്ടില്ല. ന്യൂസ് നേഷൻ ആണ് BJPക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രവചിക്കുന്നത്. തൂക്കുസഭകൾക്കുള്ള സാധ്യതകൾ പ്രവചിക്കുന്ന ചില ഏജൻസികൾ JDS കിങ് മേക്കർ ആകുമെന്നും പറയുന്നു. എന്തായാലും മെയ് 13 കർണാടക ആർക്കൊപ്പം നിന്നു എന്നുള്ള വ്യക്തമായ ചിത്രം കാണാൻ കഴിയും. ആര് ജയിച്ചാലും കർണാടകത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയേക്കാവുന്ന തെരഞ്ഞെടുപ്പാണ് കർണാടകത്തിൽ നടന്നത്.